ബൈക്കിൽ നിന്നിറങ്ങി പൊടുന്നനെ തോക്കെടുത്ത് വെടിയുതിർത്തു വെടിയുണ്ടകൾ മന്ത്രിയുടെ ശരീരം തുളച്ച് പുറത്തേക്ക് ഒഡീഷയിൽ എ എസ് ഐ മന്ത്രിയെ വെടിവെച്ചു കൊലപ്പെടുത്തിയതിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തേക്ക് മന്ത്രിയെ വെടിവെച്ച പോലീസുകാരനെ ഡ്യൂട്ടി കിട്ടതിലും തോക്ക് നൽകിയതിലും കടുത്ത അനാസ്ഥ മന്ത്രിയെ വെടിവെച്ച് കൊലപ്പെടുത്തിയ ഗോപാൽ ദാസ് ബൈപോളാർ ഡിസോർഡർ രോഗിയാണെന്ന് റിപ്പോർട്ടുകൾ പുറത്ത് ബ്രഹംപൂരിലെ എ കെ സി ജെ കോളേജ് മാനസികാരോഗ്യ വിഭാഗം തലവൻ ഡോക്ടർ ചന്ദ്രശേഖർ തൃപ്പാടിയാണ് ഇക്കാര്യം വെളിപ്പെടുത്തി രംഗത്തു വന്നിരിക്കുന്നത് ഇങ്ങനെ ഒരാൾ സേനയിൽ എങ്ങനെ എത്തിയെന്ന ചോദ്യം വലിയ വിവാദത്തിനാണ് വഴിവച്ചിരിക്കുന്നത് മന്ത്രി നബകിഷോർ ദാസ് വെടിയേറ്റു മരിച്ച സംഭവത്തിൽ പ്രതിയായ എ എസ് ഐ ഗോപാൽദാസ് മാനസികാരോഗ്യ പ്രശ്നങ്ങൾ മൂലം വർഷങ്ങളോളം ചികിത്സയിലായിരുന്നു ഇയാളെ ചികിത്സിച്ചിരുന്നു എന്ന അവകാശപ്പെടുന്ന ഡോക്ടർ രംഗത്ത് വന്നതോടെ കേസിൽ പുതിയ വഴിത്തിരിവുണ്ടായിരിക്കുന്നത് എട്ടോ പത്തോ വർഷം മുൻപാണ് ദാസ് എന്റെ ക്ലിനിക്കിൽ ചികിത്സ തേടിയെത്തുന്നത് പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന സ്വഭാവക്കാരനായിരുന്നു അദ്ദേഹം എന്നാൽ അദ്ദേഹം നിരന്തരം മരുന്ന് ഉപയോഗിച്ചിരുന്നോ എന്ന കാര്യം അറിയില്ല മരുന്ന് ഉപയോഗിക്കാതെ വന്നാൽ വീണ്ടും രോഗം വരാം കുറച്ചു വർഷങ്ങളായി അദ്ദേഹം ചികിത്സയ്ക്കായി എത്തിയിട്ട് ഡോക്ടർ തൃപാഠി പറഞ്ഞു ഇയാൾ മാനസികാരോഗ്യത്തിന് ചികിത്സ തേടിയിരുന്നുവെന്നും ദിവസവും മരുന്ന് കഴിച്ചിരുന്നോ എന്ന കാര്യം വ്യക്തമല്ലെന്നും പോലീസുകാരന്റെ ഭാര്യയും പറഞ്ഞു എന്നാൽ ഇത്തരത്തിലൊരു രോഗപശ്ചാത്തലം ഉണ്ടായിട്ടും എങ്ങനെയാണ് ഇയാൾക്ക് തോക്ക് നൽകിയതെന്നും ബ്രജ്രാജ് നഗർ പോലീസിലേക്ക് എങ്ങനെയാണ് തിരഞ്ഞെടുക്കപ്പെട്ടതെന്നുമുള്ള ചോദ്യങ്ങളും വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഉയരുന്നു മന്ത്രിയുടെ സന്ദർശനത്തിന്റെ ഭാഗമായി ഞായറാഴ്ചയാണ് ഇയാളെ ക്രമസമാധാന ചുമതല ഏൽപ്പിക്കുന്നത് പൊതുപരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ മന്ത്രി കാറ് തുറന്ന് പുറത്തുവരവേ സമീപത്ത് നിന്ന എ എസ് ഐ ഗോപാൽദാസ് വെടിയുതിർക്കുകയായിരുന്നു അൻപത് മീറ്റർ ദൂരത്തിൽ ബൈക്ക് നിർത്തിയ ശേഷം ഇയാൾ മന്ത്രിക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നു ഗുരുതരമായ പരിക്കേറ്റ മന്ത്രിയെ ഉടൻ എയർ ആംബുലൻസിൽ ഭുവനേശ്വറിലെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും രാത്രി ഏഴരയോടെ മരിച്ചു സംഭവസ്ഥലത്തു നിന്നും രക്ഷപ്പെടാൻ ശ്രമിച്ച ഗോപാൽദാസിനെ നാട്ടുകാർ പോലീസിലേൽപ്പിക്കുകയായിരുന്നു ഇയാൾ മന്ത്രിയുടെ നേർക്ക് രണ്ട് തവണ വെടിയുതിർത്തതായാണ് ദൃക്സാക്ഷികൾ പറയുന്നത് വെടിയുണ്ട ശരീരം തുളച്ച് കടന്നുപോയി നെഞ്ചിലും ശ്വാസകോശത്തിലും ഗുരുതര പരിക്കേറ്റു ചർച്ചുകുട ജില്ലയിലെ ബ്രജരാജ് നഗർ ഗാന്ധി ചൌക്കിൽ ഞായറാഴ്ച ഒരു മണിയോടെയായിരുന്നു സംഭവം ബിജു ജനതാദൾ നേതാവാണ് കിഷോർ ദാസ് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറിയതായി മുഖ്യമന്ത്രി നവീൻ പട്നായിക് അറിയിച്ചു പ്രതിയെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്തു വരികയാണെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞു എന്നാൽ എന്താണ് മന്ത്രിയുടെ കൊലപാതകത്തിന് കാരണം എന്നത് വ്യക്തമല്ല ഡി എസ് പി രമേഷ് ദോറയുടെ നേതൃത്വത്തിൽ അന്വേഷണത്തിനായി ഏഴുപേരടങ്ങുന്ന പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട് എ ഡി ജി പി സി ഡി സി ബി ഉദ്യോഗസ്ഥൻ അരുൺ ഭോതാര ഐ പി എസിനെ സംഘത്തിന് നിരീക്ഷിക്കുന്നുണ്ട് കിഷോർദാസ് ഝർസുഗുഡ മണ്ഡലത്തിൽ നിന്ന് രണ്ടായിരത്തി ഒൻപത് രണ്ടായിരത്തി പതിനാലിൽ തിരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് ടിക്കറ്റിലാണ് ജയിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിൽ ബി ജെ ഡിയിലേക്ക് മാറി മന്ത്രിസഭയിലെ അതിസമ്പന്നരിലൊരാളും മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനുമാണ് കൽക്കരി ഖനികളുടെ കേന്ദ്രമായ ഝർസുഗുഡയിൽ മന്ത്രിക്ക് വ്യാപാര താല്പര്യങ്ങൾ ഉള്ളതായി നേരത്തെ ആരോപണങ്ങളുണ്ട് ന്യൂസ് ഡെസ്ക്യൂസ്